പ്രിയ പ്രേക്ഷകർക്ക് ചാനൽ 13.8 ലേക്ക് സ്വാഗതം. കൗൺസിലിംഗ് രംഗത്തെ ശ്രദ്ധേയയായ വളരെ നല്ല പ്രവർത്തനങ്ങൾ കൊണ്ട് സൈക്കോളജിസ്റ്റ് എന്ന നിലയിൽ തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച ശ്രീമതി ത്രേസ്യ എൻ ജോൺ ആണ് ഇന്ന് നമ്മോടൊപ്പമുള്ളത്. നമ്മുടെ കുട്ടികളുടെ ഇടയിൽ കണ്ടുവരുന്ന വിവിധങ്ങളായ പ്രശ്നങ്ങളെക്കുറിച്ച് നമുക്ക് തീർച്ചയായും ചോദിച്ചറിയാം. മിസ്, യഥാർത്ഥത്തിൽ മറ്റ് സ്ഥലങ്ങളിൽ വളർന്നു വരുന്ന കുട്ടികളും മറ്റ് രാജ്യങ്ങളിൽ നമ്മുടെ നാട്ടിലെ കുട്ടികളും തമ്മിൽ അവരുടെ ഒരു ജനനം മുതൽ വളർച്ചയിൽ അവരുടെ സ്വഭാവ രൂപീകരണത്തിൽ ഒക്കെ എങ്ങനെയാണ് വ്യത്യാസപ്പെട്ടിരിക്കുന്നത്? കുഞ്ഞുങ്ങളെ വളർത്തുക എന്നുള്ളത് ഓരോ രാഷ്ട്രത്തിലെ ഓരോ അപ്പനമ്മമാരുടെയും ഡ്യൂട്ടിയാണ്. കുഞ്ഞുങ്ങളുടെ വളർച്ചയിൽ അവരുടെ ഇൻവോൾവ്മെൻ്റ് തന്നെയാണ് പ്രധാനം. അവരുടെ ശ്രദ്ധയും അവരുടെ ശിക്ഷണവും അവരുടെ പരിചരണവും സ്നേഹവും എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷെ നമ്മളുടെ നാട്ടിൽ നമ്മൾ കുഞ്ഞുങ്ങളെ വളർത്തുന്നത് ഒരു തരം ബോൺസായി ചെടി വളർത്തുന്നത് പോലെയാണ്. അതായത് ബോൺസായി ചെടി എന്ന് പറഞ്ഞാൽ അത് ബോൺസായി ചെടി ഒരിക്കലും പ്രകൃതിക്ക് വേണ്ടിയുള്ളതല്ല, കൗതുകത്തിന് വേണ്ടി നമുക്ക് വേണ്ടി മാത്രമുള്ളതാണ്. അപ്പോൾ ഈ ഇങ്ങനെ വളർത്തുന്ന ചെടികൾ എന്താ കുഴപ്പം പറ്റുന്നതെന്ന് വെച്ചാൽ അതിന് വേണ്ടത്ര വളമോ വെള്ളമോ നമ്മൾ കൊടുക്കുകയില്ല. നമ്മൾ കൊടുക്കാതെ എന്ത് ചെയ്യും? അതിന് വളരാൻ സമ്മതിക്കില്ല, അതിൻ്റെ ശിഖരങ്ങളൊന്നും നന്നായിട്ട് വളരില്ല. നന്നായിട്ട് വളവും വെള്ളവും കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് തഴച്ചു വളരും. പക്ഷെ നമ്മൾ കുഞ്ഞുങ്ങളെ വളർത്തുന്നത് അങ്ങനെ തഴച്ചു വളരാൻ നമ്മൾ സമ്മതിക്കില്ല. കുഞ്ഞുങ്ങൾക്ക് അങ്ങനെ വളരേണ്ടതായിട്ടുണ്ടോ എന്ന് പോലും നമ്മൾ ചിന്തിക്കില്ല. നമ്മൾ നമുക്ക് വേണ്ടതുപോലെ കുഞ്ഞുങ്ങളെ പരിമിതപ്പെടുത്തുക, അവരുടെ വളർച്ച പരിമിതപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. ഇതൊരു വലിയ പ്രശ്നമാണ്. അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് ജനിതകപരമായിട്ടുള്ള അവരുടെ കഴിവുകൾ ഒരിക്കലും കംപ്ലീറ്റ് പുറത്തു വന്നു എന്ന് വരില്ല. കാരണം ചൈൽഡ്ഹുഡിലും ജീവിതത്തിൽ ഉടനീളം ഒരു കൺട്രോൾഡ് ആണ് നമ്മളുടെ കുഞ്ഞുങ്ങൾ, അച്ഛനമ്മമാരാൽ കൺട്രോൾഡ് ആണ്. സ്വഭാവ രൂപീകരണത്തിൽ ഈ പേടിയും മറ്റുമൊക്കെ കടന്നുകൂടാറുണ്ടല്ലോ കുട്ടികൾക്ക്, അതിൻ്റെ ഒരു കാരണം എന്തായിരിക്കാം? പേടി കടന്നു കൂടുന്നത് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് അല്ല പേടി, ഈ അച്ഛനമ്മമാർക്കാണ് പേടി. പ്രത്യേകിച്ചും ഈ കുഞ്ഞുങ്ങളെ കൂടുതൽ വളർത്തുന്നത് അമ്മയും അമ്മൂമ്മയും ഒക്കെയാണ്. അച്ഛൻ്റെയോ അപ്പൂപ്പൻ്റെയോ ഒക്കെ ഇൻവോൾവ്മെൻ്റ് താരതമ്യേന കുറവാണ് നമ്മളുടെ സംസ്കാരത്തിൽ. അപ്പോൾ ഇവരുടെ ഉള്ളിലുള്ള പേടിയാണ് നമ്മൾ കുഞ്ഞുങ്ങളിലേക്ക് ഇൻജെക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ കുഞ്ഞുങ്ങളിലേക്ക് ഇൻജെക്റ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന കുഴപ്പം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ അപ്പം തുടങ്ങുന്നു കുഞ്ഞുങ്ങളിലെ അസ്വാതന്ത്ര്യം. കാരണം ഒരിക്കൽ ഈ പേടി ഇൻജെക്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജീവിതത്തിൽ ഉടനീളം അവർക്ക് പേടിയില്ലാതെ ജീവിക്കാൻ പറ്റില്ല, മരണം വരെ പേടിയായിരിക്കും. പക്ഷെ പേടിക്കുന്നത് എന്തിനാണെന്നുള്ളൊരു ചോദ്യമുണ്ട്. എന്താണ് പേടിക്ക് ആധാരം? കാരണം കംപ്ലീറ്റ് ഈ കണ്ടീഷൻഡായ എന്തിനൊക്കെയോ പേടികൾക്ക് എന്തൊക്കെയോ അപസർപ്പക കഥകൾക്ക് കഥകളാൽ കണ്ടീഷൻഡായ അച്ഛനമ്മമാര് ആ അപസർപ്പക കഥകളെ കുഞ്ഞിൻ്റെ മനസ്സിലേക്ക് ഓർമ്മ വയ്ക്കുന്നതിന് മുമ്പ് തന്നെ ഇൻജെക്റ്റ് ചെയ്യും. അപ്പോൾ പിന്നെ ആ ഒരു പേടി കൂടിക്കൂടി വരികയേ ഉള്ളൂ ജീവിതത്തിൽ ഉടനീളം, പേടി പോവുകയില്ല. അതുകൊണ്ട് എന്താന്ന് വെച്ചാൽ മറ്റ് സ്ഥലങ്ങളിൽ നമ്മളുടെ കുഞ്ഞുങ്ങളെ അവർ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് വളർത്തും. ഇൻഡിപെൻഡൻ്റ് ആയിട്ട് വളർത്താനുള്ള ട്രെയിനിങ് തുടങ്ങുന്നത് തന്നെ 6 മാസത്തിലാണ്. 6 മാസം മുതൽ 1 വർഷം വരെയുള്ള സമയത്താണ് കുഞ്ഞുങ്ങളെ അമ്മയിൽ നിന്ന് മാറ്റിക്കടത്തുന്നത്. ഇവിടെയൊക്കെ അത് ചിന്തിക്കാൻ പോലും പറ്റത്തില്ല, അങ്ങനെ ചെയ്യുന്നില്ല. ചെയ്യുന്നില്ല എന്നല്ല, ചിന്തിക്കാൻ പറ്റത്തില്ല. നമ്മൾ അങ്ങനെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം അമ്മ പറയുന്ന ഒരു ഒരു ഇതുണ്ട്, പേടിയാവത്തില്ല എന്നുള്ളതാണ്. ആ പേടിയാ പറഞ്ഞത്, ആ കുഞ്ഞിൻ്റെ പേടിയല്ല അത്. തികച്ചും ജനിക്കുന്ന ഒരു കുഞ്ഞിനും പേടിയോടെ അല്ല ജീവിക്കുന്നത്. അല്ല, എല്ലാവർക്കും പേടിയുണ്ട്. അത് ബേസിക് ആയിട്ട് എല്ലാ ജീവജാലങ്ങൾക്കും ഉള്ള പേടി മരണത്തെയാണ്, ജീവൻ നിലനിർത്താനുള്ള ഒരു പേടിയാണ്. അല്ലാതെയുള്ള പേടികൾ ഒരു ജീവജാലത്തിനും ഇല്ല. മറ്റുള്ള പേടികൾ നമ്മൾ ഇൻജെക്ട് ചെയ്യുന്ന ഇല്ലാത്ത കഥകൾ, വിശ്വാസപരമായിട്ടും അന്ധവിശ്വാസപരമായിട്ടും അപസർപ്പ കഥകളും എല്ലാ കഥകളും ഒക്കെ പറഞ്ഞ് കഴിഞ്ഞ് കയറ്റുന്ന ഈ പേടിയാൽ നിയന്ത്രിതമാണ്. അപ്പോൾ ഈ 6 മാസം 6 മാസം മുതൽ 1 വർഷത്തിനുള്ളിലാണ് മറ്റ് പല കൺട്രികളിലും ഇവർ കുഞ്ഞുങ്ങളെ മാറ്റിക്കടത്താനുള്ള പരിശീലനം കൊടുക്കുന്നത്. ഇത് സങ്കല്പിക്കാൻ പറ്റില്ല നമ്മുടെ നാട്ടിൽ.
തീരെ സങ്കല്പിക്കാൻ പറ്റാത്തതാണ്. അതിന്റെ ഒന്ന് ഒരു കാരണമാണ് പേടി. ഇങ്ങനെ വളർന്നു വരുന്ന ഒരു കുട്ടിയാണ് പിന്നീട് മുതിർന്ന് വിവാഹം കഴിക്കുന്നതും കുടുംബജീവിതത്തിലേക്കൊക്കെ പോകുന്നതും. ഇപ്പൊ നമ്മുടെ നാട്ടില് വിവാഹമോചനം ഒരു സർവ്വസാധാരണമായി തീരുന്നു. സ്ത്രീധന പീഡനം അതല്ലാതെയുള്ള മരണങ്ങൾ ഒക്കെ കുറെ അധികം കൂടി വരുന്നു. ഇതിന്റെയൊക്കെ പിന്നിൽ ഈ കുട്ടി വളർന്നതിന്റെ സ്വഭാവ രൂപീകരണത്തിലെ പ്രശ്നങ്ങൾക്ക് ഒരു പങ്കുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നമ്മള് വിസ്മയ കിരൺകുമാർ കേസ് കണ്ടു. വിസ്മയ കിരൺകുമാർ കേസിൽ ആരാണ് അതിൻ്റെ ഉത്തരവാദി? ആ കുട്ടിയുടെ മരണത്തിന് ഉത്തരവാദി കിരൺകുമാർ മാത്രമല്ല, കിരൺകുമാർ കണ്ടീഷൻ ചെയ്യപ്പെട്ട ഒരു വ്യവസ്ഥിതിയുണ്ട്, ഒരു അന്തരീക്ഷമുണ്ട്. അതിലുള്ള ആൾക്കാരെല്ലാം കൂട്ടുത്തരവാദികളാണ്. അത് അവരറിഞ്ഞുകൊണ്ട് ചെയ്തതായിരിക്കില്ല. നമുക്ക് പരമ്പരാഗതമായി നമ്മളുടെ കൂടെ തന്നെയുള്ള ഈ പേടികളാൽ അവർ വളരെ പൊസസീവായിട്ട്, ഇപ്പം ഞാൻ പറഞ്ഞു 6 മാസം മുതൽ 1 വർഷത്തിനുള്ളിലാണ് കുഞ്ഞുങ്ങളെ മാറ്റിക്കടത്തുന്നത്. ഇതൊരു വലിയ പ്രശ്നമാണ് എല്ലാ കൺട്രികളിലും. ഇത് ഓരോ കൺട്രികളിലും അത് പിന്നെ മാറ്റിക്കടത്താറുണ്ട്. ഇന്ത്യയിൽ മാത്രമാണ്, അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിൽ എനിക്ക് പ്രത്യേകിച്ച് നമ്മളുടെ മാറ്റിക്കടത്തുക എന്നുള്ള ഒരു ഒരു ഇത് നടക്കുന്നേയില്ല. അപ്പം ഈ മാറ്റിക്കടത്താതെ നമ്മൾ ഈ കോസ്ലീപ്പിംഗ് എന്നുവെച്ചാൽ ബെഡ് ഷെയറിങ് ആൻഡ് കോസ്ലീപ്പിംഗ് എന്നുള്ള ഒരു ഒരു ആ ഫ്രേസ് തന്നെ നിങ്ങൾക്ക് കണ്ടെത്താൻ പറ്റുന്നത് ഇന്ത്യൻ പാരന്റിങ് സ്റ്റൈലിലാണ്. അപ്പോൾ ഈ കൂടെ കുഞ്ഞിൻ്റെ കൂടെ 6 മാസം മുതൽ 1 വർഷം വരെയുള്ള കണ്ടീഷനും ഇല്ല. ഈ കൂടെ ഉറങ്ങുന്നതും പിന്നെ കല്യാണം കഴിക്കുന്നിടം വരെയാണ്. അതെ അതെ അതെ. അപ്പൊ ഈ പ്ലസ് ടു പഠിക്കുന്ന വിദ്യാർത്ഥികൾ തന്നെ ഇപ്പോ ഈ അത്യാവശ്യം വെള്ളം വേണമെങ്കിൽ എടുത്തു കുടിക്കാറില്ല. അവിടെ ഇരുന്നിട്ട് അമ്മയോട് പറയും, അമ്മ വെള്ളം കൊണ്ടുവരാൻ പറയും. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ശീലിപ്പിച്ചു കഴിഞ്ഞു. ഇതൊക്കെ അവർ ഈ ക്യാരക്ടറിനെ പോകെ 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 പിന്തുടരുകയും അവർ ജോലി ചെയ്യുന്ന കാര്യത്തിലും പ്രവർത്തിക്കുന്ന കാര്യത്തിലും അവരെ ക്രിയാത്മകത തന്നെ പോകെ പോകെ ഇല്ലാതാകുകയും ചെയ്യും. എനിക്ക് തോന്നുന്നു പണ്ട് കുറച്ചൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളത് തന്നെയാണ് വാസ്തവം. ഇപ്പം അങ്ങനെ ഒട്ടും ഇല്ലാതായിരിക്കുകയും കുട്ടികൾക്ക് അങ്ങനെ സംഭവിക്കുകയും ചെയ്യുന്നുണ്ട്. കാൾ ഗുസ്തോ യുങ് എന്ന് പറയുന്ന മനഃശാസ്ത്രജ്ഞൻ പറയുന്നത് ഈ ഈ പ്രായത്തിലുണ്ടാകുന്ന ഇൻഫ്ലുവൻസ് ആണ് ജീവിതകാലം മുഴുവൻ ഉണ്ടാകുന്നത്. അത് തന്നെയാണ് ഈ ക്യാരക്ടർ രൂപീകരിക്കുന്നത്. രോഗം പോലും ഉണ്ടെന്ന് ധരിക്കുന്നതാണ്. അത് ഈ പേടിയായിട്ട് ബന്ധപ്പെട്ട് പിന്നെ ഒരിക്കൽ ഇൻജെക്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്, ഇതങ്ങോട്ട് കൂടുതൽ ആവത്തേ ഉള്ളൂ. അപ്പൊ അത് ബിഹേവിയറിന്റെ എല്ലാ തലങ്ങളെയും സ്പർശിക്കും. മിസ് ഈ ഉറക്കത്തിന്റെ കാര്യം പറഞ്ഞല്ലോ, പക്ഷെ അതിനകത്ത് വരുന്ന ഒരു മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ 6 മാസം കഴിഞ്ഞ കുട്ടിക്ക് ഫുഡിൻ്റെ ഒരു പ്രശ്നമൊക്കെ വരുന്നില്ലേ? പിന്നീട് കൊച്ചിന് അമ്മയുടെ ഒരു സാന്നിധ്യം, അപ്പോൾ അങ്ങനെ അതിൻ്റെ ഒരു ഒരു പ്രശ്നം എങ്ങനെയാണ് പരിഹരിക്കപ്പെടുക എന്ന് പറയാൻ പറ്റുമോ? ഈ ഫുഡ് 6 മാസമുള്ള കുഞ്ഞിനെ മാറ്റിക്കെടുത്തുക എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു ഒരാളും ഈ നാട്ടിൽ സമ്മതിക്കാൻ പോകുന്നില്ല. കാരണം അയ്യോ 6 മാസമുള്ള കൊച്ചിന് അത് തീരെ പിഞ്ചു കുഞ്ഞല്ലേ, അത് ഇപ്പം ഇദ്ദേഹം ചോദിച്ച പോലെ തന്നെ അതിന് പേടിയാകും എന്നുള്ളത് പ്രശ്നം. അത് ഞാൻ പറഞ്ഞു അമ്മയുടെ പേടിയാണ്, ഈ അമ്മയുടെയോ കൂടെയുള്ളവരുടെ പേടിയാണ് കുഞ്ഞിൽ ഇഞ്ചെക്ട് ചെയ്യുന്നത്. രണ്ടാമത്തെ പ്രശ്നം കുഞ്ഞിന് വിശക്കത്തില്ല എന്നുള്ളതാണ്. തീരെ 6 മാസമുള്ള കുഞ്ഞ് രാത്രി ഇടയ്ക്കിടയ്ക്ക് അതിന് ഫുഡ് വേണം, അത് ഇടയ്ക്കിടയ്ക്ക് നിലവിളിക്കും. അപ്പോൾ ഇത് ഒരു വലിയ പ്രശ്നമായിട്ടാണ് നമ്മളുടെ അമ്മമാർ കരുതുന്നത്. കാരണം 6 മാസമുള്ള കുഞ്ഞ് രാത്രി ഒരു കരയും, അതിന് പാല് കൊടുക്കും, കൂടെ തന്നെ കിടന്നുറങ്ങും, പിന്നെ കുറച്ച് നേരം കഴിയുമ്പോൾ അത് വീണ്ടും കരയും, അപ്പോൾ അതിന് അത് അല്ലെങ്കിൽ ഉണരും, അപ്പോൾ അതിന് പാല് കുടിക്കും, പിന്നെയും കിടന്നുറങ്ങും, കൂടെ കിടന്നുറങ്ങും. അപ്പോൾ ഇവിടെ യാതൊരു ഡ്യൂട്ടി എന്ന് വെച്ചാൽ വലിയ കഷ്ടപ്പാടൊന്നും ഈ അമ്മമാർക്കോ അമ്മൂമ്മമാർക്കോ അച്ഛന്മാർക്കോ ഒന്നുമില്ല. എന്നുവെച്ചാൽ കുഞ്ഞിനെ കൂടെ കടത്തിക്കൊണ്ട് ആ ഒരു നേഴ്സിങ് ആ കുഞ്ഞിനെ നോക്കുന്ന ഈസി വേ ആണ്. പക്ഷെ ഇവിടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ മറ്റ് രാഷ്ട്രങ്ങളിൽ അവർ 6 മാസം മുതൽ 1 വർഷം വരെയുള്ള ആ സമയത്തിനുള്ളിൽ അവർ മാറ്റിക്കടത്തണം എന്ന് ഇൻസ്ട്രക്ട് ചെയ്യുന്ന പല കാരണങ്ങൾ കൊണ്ടാണ്. അതിലേറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർ ഇപ്പോൾ പറഞ്ഞ ഫുഡിൻ്റെ കാര്യം, അത് ആദ്യം പറയാം ഞാൻ. ഈ ഫുഡിൻ്റെ കാര്യം, ഈ കുഞ്ഞ് വിശക്കും, അപ്പോൾ കുഞ്ഞ് 15 മിനിറ്റ് ചിലപ്പോൾ കരഞ്ഞെന്നിരിക്കും. ഈ കരയുമ്പം ഈ അമ്മമാർ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ അവിടെ പോകും, കുഞ്ഞിൻ്റെ അടുത്ത് പോകും, കുഞ്ഞിൻ്റെ അടുത്ത് തൊട്ട് തലോടി പാട്ടൊക്കെ പാടി അമ്മ ഇവിടെ ഉണ്ട്, മോൻ ഉറങ്ങിക്കോ അല്ലെങ്കിൽ മോൾ ഉറങ്ങിക്കോ എന്നുള്ള ഒരു എന്താ പറയുക, ഒരു അവർക്കൊരു സുരക്ഷിതത്വ ബോധം കൊടുത്തിട്ട് അവർ തിരിച്ചു പോരും. ചില രാഷ്ട്രങ്ങളിൽ എന്താണെന്ന് വെച്ചാൽ ഒരു ചെയർ കൊണ്ടുപോയി ആ കുഞ്ഞിൻ്റെ അടുത്തിടും. അപ്പോൾ കുഞ്ഞ് കരയുമ്പോഴത്തേക്ക് ആ ചെയറിൽ പോയിരിക്കും, എന്നിട്ട് പാട്ടൊക്കെ പാടി തൊട്ട് തലോടി ഉറങ്ങിക്കൊള്ളാൻ പറഞ്ഞിട്ട് ഇങ്ങ് പോരും. അപ്പം രാത്രി ആദ്യ സമയങ്ങളിൽ മാറ്റിക്കിടത്തുന്ന ആദ്യ സമയങ്ങളിൽ അവരിടയ്ക്ക് ഫുഡ് കൊടുക്കും. പിന്നെ പിന്നെ ഈ ഫുഡ് കൊടുക്കുന്ന ഡ്യൂറേഷൻ കുറയ്ക്കും, ആ കാലയളവ് കുറയ്ക്കും, എന്നിട്ട് അതിൻ്റെ ഗ്യാപ്പ് കൂട്ടി കൂട്ടി വരും. ഒപ്പം ഈ ചെയറ്, ഈ ഇരിക്കുന്ന ചെയറ് ദൂരെ ദൂരെ കൊണ്ടുപോകും. അപ്പം കുറച്ച് ദിവസങ്ങൾ കൊണ്ട് കുഞ്ഞ് തന്നെ കിടക്കാനുള്ള കംഫർട്ടബിൾ ആവും. അപ്പോൾ കുഞ്ഞിന് ഒരു കാര്യം മനസ്സിലാവും, ഞാൻ തനിച്ചാണ് ഉറങ്ങേണ്ടത്. കാരണം ശ്രദ്ധിക്കേണ്ടത് പകൽ സമയത്ത് തന്നെയാണ് കുഞ്ഞ് ഉറങ്ങുന്നത്.
അപ്പൊ നമ്മൾ ഈ കുഞ്ഞിന് പേടിയാവില്ലേ എന്ന് ചോദിക്കുന്ന അമ്മയോട് പകല് കുഞ്ഞിന് പേടിയാകുമോ നിങ്ങൾ കൂടെ കിടക്കുമോ ചോദിച്ചാൽ ഇല്ല, പകല് കൂടെ കിടക്കില്ല, രാത്രിയാണ് കൂടെ കിടക്കുക. അപ്പൊ രാത്രി ആ കുഞ്ഞിന് പേടിയോ പേടിക്കോ? പേടിക്കത്തില്ല. അപ്പൊ പകല് പോലെ തന്നെയാണ് രാത്രിയും. അവൻ തന്നെയാണ് കടന്നുറങ്ങേണ്ടത് എന്നുള്ള ബോധം ഈ 6 മാസം മുതൽ 1 വർഷം വരെയുള്ള സമയത്തിനുള്ളിൽ അവൻ ആ ഇൻഡിപെൻഡൻസി തുടങ്ങണം. അവിടെയാണ് അസ്വാതന്ത്ര്യം ഫീൽ ചെയ്യുന്നത്. മാത്രമല്ല ഈ ഞാൻ പറഞ്ഞു ഇങ്ങനെ ഈ കുഞ്ഞിനെ ട്രെയിനിങ് ചെയ്യുന്നത് ഇത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു സ്റ്റേജാണ്. ഈ കുഞ്ഞിനെ മാറ്റിക്കടത്തുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ ബുദ്ധിമുട്ടുള്ള സ്റ്റേജാണ് അച്ഛനമ്മമാരെ സംബന്ധിച്ചിടത്തോളം. കാരണം കുഞ്ഞ് കരയുമ്പോൾ എഴുന്നേറ്റ് പോകണം, ഇതിനാർക്കും പറ്റത്തില്ല. അത് കുറച്ചുകൂടെ സ്വസ്ഥമായി ചെയ്യാൻ വേണ്ടിയാണ് ഈ കൂടെ കിടത്തുന്നത്, കുട്ടിയെയും കൂടെ കിടത്തുന്നത്. ഇതിന്റെ വലിയ ഭവിഷ്യത്ത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കുക, ഈ അച്ഛനും അമ്മയും ആകുന്നത് 20 മുതൽ 40 വരെ വയസ്സിനുള്ളിലാണ്. ഒരു മനുഷ്യന്റെ ഏറ്റവും എനർജറ്റിക് ആയിട്ടുള്ള ഏറ്റവും സന്തോഷകരമായ മാനസികമായിട്ട് ശാരീരികമായിട്ട് ആരോഗ്യമുള്ള സമയമാണ്. ഒരു മനുഷ്യ കപ്പിളിന് ഒരു ദമ്പതിമാർക്ക് ഏറ്റവും കൂടുതൽ സെക്സ് ആവശ്യമുള്ള സമയമാണ്. ഈ സമയത്ത് കുഞ്ഞുങ്ങളെ കൂടെ കിടത്തുമ്പോൾ അവിടെ ഉണ്ടാകുന്ന പ്രശ്നം കുഞ്ഞ് ഇവർക്ക് ഈ ഒരു ഇതുണ്ടല്ലോ എന്ന കുഞ്ഞിന് പേടിയാകും ഫുഡ് കൊടുക്കണം ആ ഒരു ജാമ്യത്തിന്റെ മുകളിൽ നമ്മൾ കിടത്തുന്നത്. പക്ഷെ ഇവിടെ അസ്വാതന്ത്ര്യം കുഞ്ഞിനോടൊപ്പം ഈ കപ്പിളിനും ഉണ്ട്. കാരണം 1 വയസ്സ് മുതലുള്ള ഓർമ്മശക്തി കുഞ്ഞിന് ഫോം ചെയ്യും, അത് ഓർമ്മയിൽ സൂക്ഷിക്കും. ഈ 1 വയസ്സ് മുതൽ ഉള്ള ആ സമയത്ത് കുഞ്ഞ് ഇൻ കേസ് ഈ അച്ഛനമ്മമാർ കുഞ്ഞുറങ്ങി എന്ന് കരുതി ഇവർ വല്ല സെക്ഷൽ ആക്ടിവിറ്റീസിലേക്കും പോയിട്ടുണ്ടെങ്കിൽ അത് കുഞ്ഞ് ഇൻ കേസ് കണ്ടിട്ടുണ്ടെങ്കിൽ ആ ഒരു ബുദ്ധിമുട്ട് കുഞ്ഞിൻ്റെ മനസ്സിൽ നിന്ന് മാറ്റാൻ വലിയ ബുദ്ധിമുട്ടായിരിക്കും. കാരണം ആ ഒരു എക്സ്പോഷർ കിട്ടിയിട്ടുണ്ടെങ്കിൽ അവര് ഈ കുഞ്ഞിന് അച്ഛനോടും അമ്മയോടും ഉണ്ടാകുന്ന മെന്റാലിറ്റി വേറെ ആയിരിക്കും. അത് വലിയ ആഘാതം ഉണ്ടാക്കും. മാത്രമല്ല നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഈ യങ് കപ്പിളിന്റെ കൂടെ ഈ കുഞ്ഞ് എപ്പോഴും കിടക്കുകയാണ്. അപ്പൊ കുഞ്ഞ് ഉറങ്ങിയോ എന്ന് വിചാരിച്ചിട്ട് ഇവരെന്തെങ്കിലും അവരുടെ ജൈവപരമായിട്ടുള്ള പ്രവൃത്തികളിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ ഈ അച്ഛനും അമ്മയും സ്വകാര്യം പറയുന്ന കുഞ്ഞുങ്ങൾക്ക് കേൾക്കാം, മോൻ ഉറങ്ങിയോ മോൾ ഉറങ്ങിയോ. അപ്പൊ കുഞ്ഞുങ്ങൾ എന്ത് വിചാരിക്കും, ഇവരെന്തോ കള്ളത്തരം കാണിക്കാൻ പോവുകയാണ്, ഉറങ്ങിയതായിട്ട് നടിക്കാം, ഇവന് മൂടി പൊതിച്ച് സുഖമായിട്ട് കിടക്കും, എന്നിട്ട് ഉറങ്ങത്തില്ല. ഇത് ഇവിടെയാണ് പല കുഞ്ഞുങ്ങളുടെയും ജീവിതം കൈമോശം പറ്റുന്നത്. ഇവരിത് കാണുകയും അത് അവരുടെ ജീവിതത്തിൽ അതിഭയങ്കരമായിട്ടുള്ള പ്രശ്നങ്ങളിലേക്ക് പോവുകയും ചെയ്യും പിന്നീട്. ഇത് പലപ്പോഴും അച്ഛനമ്മമാര് ശ്രദ്ധിക്കാറില്ല, പ്രത്യേകിച്ചും നമ്മളുടെ നാട്ടില്. ഒരുപക്ഷെ കാരണം ഇതാണെന്ന് അറിയത്ത് പോലും ഇല്ലായിരിക്കാം, അറിയില്ല. ഇവരുടെ ഏതെങ്കിലും പ്രശ്നങ്ങൾ ഉരുത്തിരിഞ്ഞു വരുമ്പോഴാണ് ഇതിന്റെ വേരുകൾ അന്വേഷിച്ചു പോകുമ്പോൾ. കാരണം പലപ്പോഴും കുഞ്ഞ് കരുതുന്നത് എന്റെ മാത്രം അമ്മ, കാരണം അവന്റെ അമ്മ അവനെ സംരക്ഷിക്കുന്ന അമ്മ അച്ഛനോടുള്ളതിനേക്കാളും കൂടുതൽ അമ്മയോടായിരിക്കും. അപ്പോ ഇവര് തമ്മിൽ ഇങ്ങനെ ഒരു ഇതുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്കത് കോപ്പപ്പ് ചെയ്യാൻ പറ്റത്തില്ല. ഈ കുഞ്ഞുങ്ങൾക്ക് ഇത് വലിയ പ്രശ്നം. ഇത് ഞാൻ പറഞ്ഞില്ലേ, കുഞ്ഞുങ്ങളോടൊപ്പം തന്നെ അച്ഛനമ്മമാര് അസ്വതന്ത്രരാണ്. അപ്പോൾ ഈ ദമ്പതികൾ തമ്മിലുള്ള ജീവിതം അവിടെ അസ്വാരസ്യപ്പെടും. കാരണം സ്ത്രീകൾക്ക് സെക്സ് അത്രയൊന്നും ആവശ്യമുള്ളതല്ല പുരുഷനെ സംബന്ധിച്ചിടത്തോളം, പക്ഷെ പുരുഷന് ഇത് ആവശ്യമാണ്. അപ്പോൾ അവിടെ ഇവർ തമ്മിൽ ഒരാൾ ഭയങ്കര ഡിമാൻഡിങ് ചെയ്യും, മറ്റേയാൾ കൂടുതൽ കുഞ്ഞ് എന്നുള്ള രീതിയിൽ പോകും. ഇത് സാധാരണ കലഹത്തിലേക്ക് പോകും. പിന്നെ അത് മറ്റുള്ള റിലേഷൻഷിപ്പുകളിലേക്ക് പോകാറുണ്ട്. ഇത് ശരിക്കും അഡ്രസ്സ് ചെയ്യേണ്ട കാര്യമാണ്. നമ്മൾ ഇത് മറ്റുള്ള രാഷ്ട്രങ്ങളിൽ നമ്മൾ ആലോചിച്ച് നോക്കും. ഞാൻ പറഞ്ഞില്ലേ, മറ്റുള്ള രാഷ്ട്രങ്ങളിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന സർവ പ്രൊഡക്റ്റുകളും നമ്മൾ ഇൻസ്റ്റന്റ് ആയിട്ട് നമുക്ക് വേണം. ഇലക്ട്രോണിക് വസ്തുക്കളോ മറ്റുള്ള എന്തൊരു സയൻസിന്റെ പ്രൊഡക്റ്റുകളും നമുക്ക് വേണം. പക്ഷെ ഇവിടെ മാർക്കറ്റ് ചെയ്യപ്പെടുന്നുണ്ട്, ഏതാണ്ട് വലിയ സമയം ദൈർഘ്യമില്ലാതെ മാർക്കറ്റ് ചെയ്യപ്പെടും വരുന്നുണ്ട്. പക്ഷെ നമ്മളുടെ ഈ ജീവിത രീതികൾ, നമ്മളുടെ പേടി, നമ്മളുടെ ജീവിത രീതികൾ, ചിന്താധാരകൾ, എന്തിന് ഏറ്റവും പുതിയ കവിത പോലും അതിന്റെ സൗന്ദര്യത്തോടുകൂടി ഇവിടെ വരുമ്പോ 10-15 വർഷം കഴിയും. അതെ. അപ്പോൾ ഞാൻ പറഞ്ഞത് ഞാൻ പറഞ്ഞത് ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ട് വരുന്നു എന്നല്ല, നമ്മുടെ ബുദ്ധി തലത്തിലേക്കും നമ്മുടെ ജീവിത രീതിയിലേക്കും ഇത് മാറ്റപ്പെടുന്നതിന് അത്രയും സമയം വരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു പ്രശ്നം ശരിക്കും അഡ്രസ്സ് ചെയ്യേണ്ടതാണ്. ഈ കുടുംബ കലഹങ്ങൾക്കും ഇപ്പോഴത്തെ കാര്യം അറിയാൻ നിങ്ങൾക്ക് ഓരോ ഈ ഫാമിലി കോർട്ടുകളിലും രജിസ്റ്റർ ചെയ്യപ്പെടുന്ന കേസുകൾ 1 മാസം പോലും 1000 കണക്കിന്.
നൂറുകണക്കിനല്ല ആയിരക്കണക്കിന്. ഒരു പക്ഷേ കല്യാണം കഴിക്കുന്നതിൽ നല്ലൊരു ശതമാനം ഇപ്പം ഈ ഇങ്ങനെയാണ് പോകുന്നത്. പണ്ട് ഇതൊരു അപകടമായിട്ടാണ് കരുതിയിരുന്നതെങ്കിൽ ഇപ്പൊ അതൊരു ഫാഷൻ ആയിട്ടോ അല്ല ജീവിതത്തിന്റെ ഭാഗമായിട്ടോ ഒക്കെ കരുതി. ഇവിടുത്തെ പ്രശ്നം എന്താന്ന് വെച്ചാൽ നമ്മൾ ഒരു കാലത്ത് നമ്മൾ വളരെ ദാരിദ്ര്യത്തിലാണ് കഴിഞ്ഞിരുന്നത്. നമ്മളുടെ വീടുകളിൽ ഒരു റൂമിലാണ് നമ്മൾ എല്ലാവരും കടന്നുറങ്ങിയിരുന്നത്. പക്ഷെ ഇന്ന് നമുക്ക് സമ്പത്ത് കൂടിയപ്പോൾ എന്താന്ന് വെച്ചാൽ നമ്മളുടെ വീട്ടിൽ ആവശ്യത്തിനുള്ള കിടപ്പ് മുറികളുണ്ട്. ഈ കിടപ്പ് മുറികളിൽ നമ്മൾ അത് വേണ്ട രീതിയിൽ ഉപയോഗിക്കുന്നില്ല. അപ്പോൾ കുഞ്ഞുങ്ങളെ എന്താണെങ്കിലും എൻ്റെ കുഞ്ഞ് നല്ലതായിരിക്കണം, നല്ല ബുദ്ധിയും നല്ല ആരോഗ്യത്തോടെയും നല്ല ഒരു ഇൻഡിവിജ്വലായിട്ട് വളരണം എന്ന ആഗ്രഹമുള്ള അച്ഛനമ്മമാർ ശരിക്കും കുറച്ച് ദിവസം ട്രെയിൻ ചെയ്ത് ഈ കുഞ്ഞിനെ മാറ്റിക്കിടത്താനുള്ള ട്രെയിൻ ചെയ്തിട്ട് അവരെ മാറ്റിക്കിടത്തേണ്ടതാണ്. മാത്രമല്ല അതിന് ഏറ്റവും ഇൻസ്ട്രക്ഷൻ കൊടുക്കേണ്ടത് അവർക്ക്, അവർ ഇൻഡിപെൻഡന്റ് ആണ്. അപ്പോൾ രാത്രി കാലങ്ങളിൽ ഭക്ഷണത്തിന്റെ കാര്യം ഞാൻ പറഞ്ഞില്ലേ, ഭക്ഷണത്തിന്റെ കാര്യം ശരിക്കും രാത്രി കാലങ്ങളിൽ കുറച്ച് ദിവസം കൊണ്ട് തന്നെ അവന് മനസ്സിലാവും രാത്രി ഭക്ഷണം കഴിക്കേണ്ട കാര്യമില്ല. കുഞ്ഞുങ്ങൾ രാത്രി ഭക്ഷണം കഴിക്കേണ്ട കാര്യമില്ല, നേരം വെളുക്കുമ്പോൾ അവർക്ക് ഭക്ഷണം കൊടുത്താൽ മതി. രാത്രി ഭക്ഷണം കൊടുത്തില്ലെങ്കിലോ രാത്രി കുഞ്ഞ് കുറച്ചു നേരം കരഞ്ഞെന്ന് വിചാരിച്ചിട്ടോ കുഞ്ഞിന് ഒരാപത്തും വരില്ല. പക്ഷെ ഇവിടെ നമ്മളുടെ നാട്ടിൽ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുഞ്ഞിനെ കരയാൻ സമ്മതിക്കില്ല അവര്. അയ്യോ കുഞ്ഞ് കരയുന്നു. അപ്പൊ കുഞ്ഞ് കരയുന്നു എന്ന് പറയുമ്പോ ഈ കരച്ചില് വളരെ ദുർവാശിയിലേക്ക് പോകുന്ന കാര്യമാണ്. കരയുന്നതിനൊക്കെ നമ്മൾ റെമഡി കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ അവിടെ ശിക്ഷണം അല്ല നടക്കുന്നത്. ശിക്ഷണം എന്ന് പറഞ്ഞാൽ നമ്മൾ എപ്പോഴും ഒരു വ്യക്തിയുടെ തലച്ചോറിൽ ഉണ്ടാവേണ്ടത് എൻ്റെ മകൻ ഏറ്റവും നല്ല രീതിയിൽ വളരണം, അവൻ്റെ തലച്ചോറിൽ പേടി ഉണ്ടാവരുത്. അപ്പോൾ ഇങ്ങനത്തെ രണ്ട് മൂന്ന് കാര്യങ്ങൾ വളരെ പ്രധാനമാണ്. ഈ ഈഡിപ്പസ് കോംപ്ലക്സുമായി ബന്ധപ്പെട്ട് നേരത്തെ മിസ് പറയുന്ന കേട്ടായിരുന്നു, അത് ഈഡിപ്പസ് കോംപ്ലക്സ് ആൻഡ് ഇലക്ട്ര കോംപ്ലക്സ്. ഇപ്പോൾ ഞാൻ പറഞ്ഞത് ഈ വിസ്മയ കിരൺകുമാർ കേസിൽ ഞാൻ പറഞ്ഞു, ഇത് ഇങ്ങനത്തെ കേസുകളിൽ പലപ്പോഴും ഇതിൻ്റെ ഈ പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത് അച്ഛനോ അമ്മയോ ആയിരിക്കും. അപ്പോൾ ഈ അച്ഛനോ അമ്മയോ പ്രതിസ്ഥാനത്ത് എത്തുന്നത് എന്താന്ന് വെച്ചാൽ ഈ കുഞ്ഞിന് ഞാൻ ഇത് ഈ കൂടെ കടത്തി ഉറക്കുക ചെയ്യുന്നത്. അപ്പോൾ കുഞ്ഞ് വലുതായി വരുമ്പോഴത്തേക്ക് പലപ്പോഴും ഈ അച്ഛൻ വീട്ടിലില്ലെങ്കിൽ അമ്മ കുഞ്ഞിൻ്റെ കൂടെ ഈ ആൺകുട്ടിയുടെ കൂടെ കിടക്കുമ്പോഴും അല്ലെങ്കിൽ പെൺകുട്ടിയുടെ കൂടെ കിടക്കുമ്പോഴാണെങ്കിലും വേറൊരു തലത്തിലേക്ക് മനുഷ്യൻ്റെ ചിന്തകൾ പോകും. മാത്രമല്ല അവരുടെ ഒരു ഫുൾ ബ്ലോൺ ആ ഈഡിപ്പസ് കോംപ്ലക്സ് അല്ലെങ്കിൽ ഫുൾ ബ്ലോൺ ആയിട്ടുള്ള ഒരു ഇലക്ട്ര കോംപ്ലക്സ് എന്ന രീതിയിലല്ല, അവർക്ക് ആ കുഞ്ഞിനെ പ്രോസസ് ചെയ്യണം. കാരണം നമ്മളുടെ നാട്ടിൽ കുഞ്ഞുങ്ങളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ്, ലോകത്തെവിടെയും കുഞ്ഞുങ്ങളിൽ ഇൻവെസ്റ്റ് ചെയ്യാറില്ല, പക്ഷെ നമ്മൾ കുഞ്ഞുങ്ങളിലാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. കുഞ്ഞുങ്ങൾ എൻ്റെതാണ്, എൻ്റെ കുട്ടിയാണ്. അങ്ങനെ ഒരു ചിന്താഗതിയാണ് നമ്മുടെ സമൂഹത്തിനുള്ളത്. അങ്ങനെ ചിന്തിക്കുമ്പോൾ നമ്മൾ കുഞ്ഞിനെ വേറെ കടത്തി ഉറക്കാൻ സമ്മതിക്കില്ല. അപ്പം നാളെ കല്യാണം കഴിച്ച് കഴിയുമ്പോഴത്തേക്കും പുതിയതായിട്ട് വരുന്ന മരുമോനോ പുതിയതായിട്ട് വരുന്ന മരുമോൾക്കോ ഈ കുട്ടിയെ നമ്മൾ ഒരിക്കലും വിട്ടുകൊടുക്കില്ല. മാമ്പൂ കണ്ടും മക്കളെ കണ്ടും മതിക്കരുത് എന്നൊക്കെ പഴഞ്ചൊല്ലി ഇവിടെ ഉണ്ടെങ്കിലും ഒരു മാവ് വെക്കുന്ന പോലെയോ അല്ലെങ്കിൽ അതിനേക്കാൾ കൂടിയ വിലയുള്ള ഏതോ സംഭവം വെച്ച് കൃഷി ചെയ്യുന്ന പോലെയാണ് മക്കളെ സംബന്ധിച്ച് അവരുടെ സ്വാതന്ത്ര്യത്തെ സംബന്ധിച്ച് പേരൻസ് കരുതുന്ന ചില കാര്യങ്ങൾ. തീർച്ചയായിട്ടും അങ്ങനെയാണ്. അപ്പോൾ അതൊരു തെറ്റായ രീതി തന്നെയാണ്. നമ്മളുടെ കുഞ്ഞുങ്ങളെ നമ്മൾ ഒരു സ്വതന്ത്ര വ്യക്തിയായിട്ട് വളർത്തുക, സ്വതന്ത്ര വ്യക്തിയായിട്ട് വളർത്തുക എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യമേ പറഞ്ഞില്ലേ, ലോകത്തുള്ള സർവ്വ ജീവജാലങ്ങളും അവരുടെ അടുത്ത തലമുറയെ സ്വതന്ത്ര വ്യക്തികളായിട്ടാണ് ജീവിക്കാൻ വിടുന്നത്. പക്ഷെ നമ്മൾ സ്വതന്ത്ര വ്യക്തികളായിട്ട് ജീവിക്കാൻ വേണ്ടി അല്ല വളർത്തുന്നത്, നമ്മളെ നോക്കാൻ വേണ്ടി. അവൻ വലുതാകുമ്പോൾ അവന് ഒരു 100 പവൻ വാങ്ങിക്കൊണ്ട് വരണം, അല്ലെങ്കിൽ 150 പവനും ഇത്രയൊക്കെ സമ്പത്തും കൊണ്ടുവരണം വീട്ടിലേക്ക് എന്നൊക്കെയുള്ള വളരെയധികം ദുഷ്ടലാക്കോടുകൂടി വളർത്തുന്ന. ഏതായാലും 13.8 ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുകയാണ്. കുഞ്ഞുങ്ങളെ സ്വതന്ത്രമായി വളർത്താൻ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കുക. നമ്മുടെ ഇഷ്ടത്തിന് നമ്മുടെ പാകത്തിന് വളർത്തുന്ന ബോൺസായികൾ അല്ലാതെ സ്വതന്ത്രമായി പറക്കുന്ന അസാധ്യമായി ചിറകുള്ള ആകാശത്തിൻ്റെ അനന്തതയെ ചുംബിക്കുന്ന കുഞ്ഞുങ്ങളായി നമ്മുടെ കുഞ്ഞുങ്ങൾ വളരട്ടെ. വളരെയധികം നന്ദി മിസ്. നമസ്കാരം.